തമിഴില് സംസാരിച്ച് ഭാഷ അപമാനിക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഭാഗ്യം മലയാളിയാ മാഡം, വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഒരു വഴി അന്വേഷിച്ചു വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓ, ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ ഇത് സ്ഥലം വേറെ. വാ എങ്ങോട്ട്? യോ വായ, ഒരു 500 രൂപ കൊടു. എന്തിന്? കൊടുന്ന് സോൾഡർ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപ ആയന. അപ്പുറം പാക്കലാം. കിട്ടുവായിരുന്നു. ഇതെന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ആരോടെങ്കിലും ചോദിക്കാം. മറ്റേ 500 രൂപ കേസ്. അല്ല, ഇവിടെ ഒരു സൈക്കിള് കടയുണ്ടേ, മോനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ടാ. വണ്ടി എങ്ങ പാർക്ക് പണിയിരിക്കാ? വണ്ടി അങ്ക അങ്ക. ഇത് എന്താ ഇടം തരുമോ? തമിഴ്നാട്. കോയമ്പത്തൂർ. മദിരാശി. മദിരാശി. വണ്ടി നോ പാർക്കിംഗ് ഇടത്തില പാർക്ക് പണിയിരിക്ക. ബോർഡ് പാക്കലയാ? എങ്ക അങ്ക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അയ്യോ സോറി മാഡം, എനിക്ക് തമിഴ് അത്ര വശമില്ല. അതെന്റെ കുറ്റമല്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. ഒരു 500 രൂപയുടെ. പത്ത് മിനിറ്റ് മുമ്പില്ലേ ഞാനിപ്പോ 500. അതുകൊണ്ടാണ് 500 ആക്കിയത്. ഇല്ലെങ്കിൽ 1000 തരേണ്ടി വന്ന മാഡം. ഞാൻ പറയുന്ന കേൾക്കും. ഞാൻ നാട്ടിലേക്ക് എത്തണമെങ്കിലും കൊടുത്തിട്ട് പോവാം നമുക്ക്. ഓക്കെ, പൈനക്ക് നല്ല സൈക്കിൾ വാങ്ങിട്ട് പോ. അപ്പോ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം. ഓക്കെ, മാറ്റിയിടാം. കീ നിന്റെ കയ്യിലില്ലേ? മാറ്റ്. വേഗം ഇടണം. പെട്ടെന്ന് വേണം. പോയാ. തമിഴ് അറിയില്ല, കോപ്പ് അറിയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ അമ്മ കിട്ടുക. എന്തിനാ? എടുക്കണം മുമ്പോട്ടേക്ക്. അണ്ണേ, വണ്ടി ഇങ്ങ പാർക്ക് പണ്ണാമേ, വേറെ അടുത്ത് മാറ്റി. ഇന്ന ഇടത്തിൽ പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല, ഇവിടെ കുറച്ച് കുത്തം കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാ പറഞ്ഞേ? അടി ചക്കര, അണ്ണന്മാര് മലയാളികളാണല്ലേ. ദേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ട, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ എവിടെ നടാ തട്ടിപ്പുകാരെ? ദേവാല പിന്നെയും പോയാ പോയി നമുക്ക് വിട്ടുപോവാം. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എവിടെ എവിടെയെങ്കിലും ഊ കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി എന്നും വെച്ചിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു ഊ കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയാൽ വാ. നമസ്കാരം, ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ ചന്ദ്രൻ പിള്ള, കയ്യൂക്കുന്നു കേട്ടിട്ടുണ്ട്. അയ്യോയ്യോയ്യോ, എത്ര എത്ര വലിയ മഹാന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല, നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ? പരിഹസിക്കേണ്ട. കൃഷിഭൂമി നികത്താൻ പാടില്ലെന്നാ നിയമം. ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? അയ്യോ അല്ല സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല, എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്ന ഒരു പാഠമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി.
കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാൻ ആളില്ല, വിത്ത് വിതയ്ക്കാൻ ആളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമോട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ, നീ കൊടി പിടിച്ച് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നേതൊന്ന് നോട്ടീസ് അടിച്ചിറക്കിയതോ? ആ അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്. നേരെ ചൊവ്വയെ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി ആവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിലനകത്തുനിന്ന് നോട്ടീസ് അടിച്ചാൽ നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ള ഞങ്ങൾക്ക് അറിയാം. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷിപ്പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ. എന്ത് ഐ കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത്? നോക്കി നിൽക്കാതെ ജയബാല കൈക്കോട്ടെടുത്ത് കൊടക്കണേക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട, ചാനലുകാരൊക്കെ നോക്കി നിൽക്കുക. ഒരു മിനിറ്റ് ആ പറഞ്ഞോളൂ. അതെ, ഉഴിച്ചില് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരാകെ ഇളമിച്ചിരിക്കുക. അത് സാരൂല സഖാവേ, വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ജയബാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടക്കട. കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് നയിച്ചോളൂ. എന്തായി കുട്ട മത്സരം? അച്ഛന്റെ മാനം കളഞ്ഞില്ല. അതിലെന്തത്ര അത്ഭുതം! പഠിക്കുമ്പോ ഞാനും ഒന്നാമനായിരുന്നില്ലേ? വെറുതെ നോണ പറയല്ലേ അച്ഛാ. അച്ഛന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്ക്സ് ഞാൻ കണ്ടതാ. എന്ത്, എല്ലാത്തിനും പട്ടപൂജ്യം അല്ലേ? അത് പിന്നെ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നോണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ. അല്ല, ഏതിനത്തിലായിരുന്നു അച്ഛൻ ചാമ്പ്യൻ ആയത്? ഹൈ ജമ്പിൽ. ജമ്പ് ചെയ്ത് മുഴുവൻ അതിലുള്ള വേലികളാണെന്ന് മാത്രം. ജയബാല നിർത്തി. ഇതാരാ? അച്ഛനെ കാണാൻ വന്നതാ. ഓ, ആ തെങ്ങേറാൻ ആളവിടാന്ന് കൃഷ്ണമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ന്യൂ ജനറേഷനിലെ തെങ്ങേറ്റക്കാരനാ. തളപ്പ് കൊണ്ടില്ലേ? അയ്യോ അച്ഛൻ, തെങ്ങേറ്റക്കാരനല്ല, ഒളിമ്പ്യനാ. ഒളിമ്പ്യൻ എന്ത്? ഒളിമ്പ്യൻ മാത്തൻ സാറ്. ഒളിമ്പിക്സിൽ പണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാ. ഓ, ഞാൻ എന്തൊരു മണ്ടന. തെങ്ങേറ്റക്കാർക്ക് കൊടവേരുണ്ടാവില്ല എന്നുള്ള കാര്യം പോലും ഓർക്കാതെ പ്രസവിക്കാറുണ്ടായിരുന്നു. സാർ ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കേ. നമ്മൾ കുളക്കരയിൽ രണ്ട് വിരിയാറായ മുട്ടകൾ വെക്കുന്നു. എന്തിന്? എന്തിന് പറയാം. ഒന്ന് താറാവിന്റെയും മറ്റേത് കോഴിയുടെയും. മുട്ടകൾ വിരിഞ്ഞാലുടനെ താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, കോഴിക്കുഞ്ഞ് കരയിലേക്ക് മൂടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് പണ്ടോട്ട് അങ്ങനെയല്ലോ. നമ്മളായിട്ട് മാറ്റണം. ഓരോ ജീവിയിലും അതിന്റെ പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവ് കുളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ നിയോഗം പെരിയൊരു സൈക്ലിംഗ് ക്യാമ്പയിൻ ആവുക എന്നതാ. എന്താ ഇങ്ങനെ ഇടക്കിടക്ക് ചാടി കളിക്കുന്നത്? എന്തെങ്കിലും അസുഖം ഉണ്ടോ? അത് ബാധയുടെ ഉപദ്രവം തുടങ്ങിക്കൊണ്ട്. അവൻ ചുമ്മാ പറയുന്ന സാർ. സാർ പറഞ്ഞു ആ പപ്പുവിന്റെ മുട്ട. സോറി, താറാവിന്റെ മുട്ട. അപ്പുവിന്റെ ആ കഴിവ് അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെട്ടിയെടുക്കേണ്ട ജോലിയാണ് നമ്മൾ മുതിർന്നവർ ചെയ്യാനുള്ളത്. അയ്യോ, കാശ് കൊടുക്ക്. ഈ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ പാലടിക്കളേ, ഇനി തന്നോളൂ. രണ്ടുപേരും കൈ നീട്ടിയാട്ടെ. അതിന് കണ്ണിൽ വെച്ചോ. ഇനി മുതലാളി ഒട്ടും പേടിക്കുന്ന, കുഴന്തയായാലും തന്തയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാ. വിഷം ഇറക്കി തരും. അനുഗ്രഹിച്ചിരിക്കുന്നു. പേടിപ്പിക്കുന്നോടാ ചുമ്മാ. ആരോടാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ഇത്
ഒന്നുമില്ല. തട്ടി വീണത് നന്നായി. നീ പണിയായെന്നെ ഓടി പദം വന്നേന്. എന്താണ് നിന്റെ പേര്? എന്റെ പേരെന്താ പറയടാ? കീരി. കീറിയതല്ല, കീരി ചെങ്കീരി രാഘവൻ. എടാ പന്ന പടുക്കൂസേ, നിനക്ക് അനിയനെ വേണമല്ലേ? അത് മുതലാളിയുടെ മകളുടെ വയറ്റീന്ന്. നിനക്ക് അനിയന്മാരെ ഉണ്ടാക്കി തരലല്ല ഞങ്ങളുടെ മുതലാളിയുടെ മോളുടെ പണി. ഇനി എങ്ങാനും ആ ടീച്ചറെ കയറി അമ്മയെന്ന് വിളിച്ച പിന്നെ ഒരൊറ്റ തവണ ഇവിടെ വിളിക്കുള്ളൂ നീ അമ്മേന്ന്. അപ്പൊ സെക്കൻഡ് ടൈമോ? ഇത് പുറഞ്ചൊറിയാൻ കൊണ്ട് നടക്കുന്നതല്ല. ഇതുപോലെ ഞാൻ അരിഞ്ഞുകളയും. ഓടാ 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 ഓടത്തേവങ്ങ്. ലക്ഷണം കണ്ടിട്ട് കർഷകരാണെന്ന് തോന്നുന്നു. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു. അഭിനന്ദിച്ചോളൂ, അഭിനന്ദിച്ചോളൂ. വാഴ വെട്ടു അല്ലടാ.